ന്യായാധിപന്മാർ 13-ാം അധ്യായം. സാംസന്റെ ജനനം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീയരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തുടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എന്റെ അടുത്തു വന്നു, അവന്റെ മുഖം ദൈവദൂതന്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നുവെന്ന് അവനോട് ഞാൻ ചോദിച്ചില്ല, അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയും അരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്തുവന്നു. ഭർത്താവായ മനോവ അവളോട് കൂടെയുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയുമരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. മനോവ കർത്താവിന്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ നിൽക്കണമേ. കർത്താവിന്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. അവൻ കർത്താവിന്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്നു പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നതെന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല. അത് കർത്താവിന്റെ ദൂതനായിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി. മനോവ ഭാര്യയോട് പറഞ്ഞു, ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. അവൾ പറഞ്ഞു, നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരികയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു. സോറായ്ക്കും എഷ്താവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി. ന്യായാധിപന്മാർ 14-ാം അധ്യായം. സാംസന്റെ വിവാഹം. സാംസൺ തിമ്നായിലേക്ക് പോയി. അവിടെ വെച്ച് ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടു. അവൻ തിരിച്ചു വന്ന് മാതാപിതാക്കന്മാരോട് പറഞ്ഞു, തിമ്നായിൽ ഞാൻ ഒരു ഫിലിസ്തീയ യുവതിയെ കണ്ടുമുട്ടി, അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം. അവർ പറഞ്ഞു, നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീയരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത്? എന്നാൽ സാംസൺ പറഞ്ഞു, അവളെ എനിക്ക് തരുക, അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കർത്താവിന്റെ ഹിതമാണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല. അവിടുന്ന് ഫിലിസ്തീയർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു.
അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു. സാംസൺ മാതാപിതാക്കന്മാരോട് കൂടെ തിംനായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിൽ എത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറിവന്നു. കർത്താവിന്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു. ആയുധം കൂടാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല. സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു. അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നു. വഴിമധ്യേ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു. അതാ, സിംഹത്തിന്റെ ശരീരത്തിൽ ഒരു തേൻകൂട്. അവൻ അത് അടർത്തിയെടുത്ത് ഭക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്തെത്തി. അവർക്കും കൊടുത്തു, അവരും ഭക്ഷിച്ചു. എന്നാൽ ചത്ത സിംഹത്തിന്റെ ഉടലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അവന്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി. സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി. യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ 30 പേരെ അവന് തോടരായി കൊടുത്തു. സാംസൺ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷവസ്ത്രവും തരാം. ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ 30 ചണവസ്ത്രവും അത്രയും വിശേഷവസ്ത്രവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിന്റെ കടങ്കഥ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു. 3 ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടിയില്ല. 4ാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുളറിഞ്ഞ് ഞങ്ങളോട് പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും. ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? സാംസന്റെ ഭാര്യ അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്കെന്നോട് വെറുപ്പാണ്, എന്നെ സ്നേഹിക്കുന്നില്ല. എന്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു, എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല, പിന്നെ അത് നിന്നോട് പറയുമോ? വിരുന്നവസാനിക്കുന്ന 7ാം ദിവസം വരെ അവൾ കേണു ചോദിച്ചു. അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തന്റെ ആളുകളോട് പറഞ്ഞു. 7ാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പശുക്കിടാവിനെക്കൊണ്ട് ഉഴുതിയില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷവസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. ന്യായാധിപന്മാർ 15ാം അധ്യായം. ഫിലിസ്തീരെ തോൽപ്പിക്കുന്നു. കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അതനുവദിച്ചില്ല. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ, അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്തീരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എന്റെ കുറ്റമായിരിക്കേയില്ല. സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ഈ രണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി. അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ഫിലിസ്തീർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു, ആ തിംനാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏതാം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്തീർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹി പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു,
നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏതാം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു, ഫിലിസ്തീരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തതെന്ത്? അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവർ പ്രതിവചിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എന്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്തീരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ രണ്ടു കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്തീർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയല്ല കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. എന്നിട്ട് അവൻ ഘോഷിച്ചു, കഴുതയുടെ താടിയല്ലുകൊണ്ട് ഞാനവരെ കൂനകൂട്ടി, കഴുതയുടെ താടിയല്ലുകൊണ്ട് 1000 പേരെ ഞാൻ കൊന്നു. ഇതു പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞുകളഞ്ഞു. ആ സ്ഥലത്തിന് റാമാത്ത് ലേഹി എന്നു പേരു ലഭിച്ചു. അവന് വലിയ ദാഹമുണ്ടായി. അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ? ദൈവം ലേഹിയിൽ ഉള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു. അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ച് ഊർജ്ജസ്വലനായി. അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്നു പേരുകിട്ടി. അത് ഇന്നും അവിടെയുണ്ട്. ഫിലിസ്തീരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു.